പി എസ് സി പ്രാന്തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് 7 ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ഓഗസ്റ്റ് 1 മുതൽ 6 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം നമ്മൾ, അതായത് രാത്രി, പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു പ്ലസ് 2 പ്രിലിംസിൻ്റെ ആദ്യ ഫേസിൻ്റെ കറണ്ട് അഫയേഴ്സ് അനാലിസിസ്. അപ്പോൾ അതിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്ലസ് 2 പ്രിലിംസ് പരീക്ഷയുടെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ വളരെ നല്ല നിലവാരത്തിലുള്ള ചോദ്യമാണ്. അതായത് ഒരു കറണ്ട് അഫയേഴ്സ് ഫാക്റ്റിലെ മറ്റ് കണക്റ്റിംഗ് ഫാക്റ്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ മുൻപേ പറഞ്ഞിരുന്നു, അപ്പോൾ ഇതിൽ എക്സ്ട്രാ ടോപ്പിക് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ കണക്റ്റിംഗ് ഫാക്റ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കിയിട്ട് തന്നെ സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് കാണുന്നവർക്ക് മാത്രമേ ആ ഒരു കാര്യങ്ങളൊക്കെ സാധ്യമാകൂ. അപ്പോൾ കാരണം നമ്മൾ മന്ത്ലി എം സി ക്യൂവിൽ വെറും ചോദ്യം പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അത് അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ടുള്ളതാണ് ഈ മന്ത്ലി എം സി ക്യൂ. അപ്പോൾ അത് ആദ്യമായിട്ട് ഈ മന്ത്ലി എം സി ക്യൂ കാണുന്നവർക്ക് അതിൽ ഒരുപാട് സംശയം ഉണ്ടാവും. ഓരോ ചോദ്യം എന്താണ് സംഭവം എന്ന് തിരിയാത്ത കാര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് കാണുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇന്ന് മുതൽ കാണുന്ന ഒരു ആളാണെങ്കിൽ ഓഗസ്റ്റ് മാസത്തെ കറണ്ട് അഫയേഴ്സ് മുതൽ കണ്ടു തുടങ്ങുക. അപ്പോൾ നമുക്ക് ഓഗസ്റ്റ് 7 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. അതിനു മുമ്പായിട്ട് കഴിഞ്ഞ ദിവസം മോക്ക് ടെസ്റ്റിൻ്റെ ഉത്തരം, ദ്രൗപദി മുർമു 8-ാമത് രാഷ്ട്രപതിയാണ്, ഇന്ത്യയുടെ 15-ാമത് രാഷ്ട്രപതിയാണ്. ദിനേശ് ഗുണവർദ്ധന ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയാണ് ചുമതലയേറ്റത്. 2020 സ്വരലയ പുരസ്കാരം ലഭിച്ചത് രാജീവ് താരാനാഥനാണ്. അന്നു റാണി ജാവലിൻ ത്രോയുമായി ബന്ധപ്പെട്ട താരമാണ്. ഈ വർഷം രാജിവെച്ച മാരിയോ ദ്രാഗി ഇറ്റലിയുടെ പ്രധാനമന്ത്രിയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ഇന്ന് കുറച്ചധികം ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പറയേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ അടുത്ത ദിവസത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ISROയുടെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം വിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനത് ഇതിൽ ചേർത്തിട്ടില്ല. കാരണം ഇതിൽ ഓൾറെഡി കോമൺവെൽത്തുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ചേർക്കാത്തത്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ അധികം ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യ ചോദ്യം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യമാണ്. ഞാൻ നേരത്തെ പ്രസിഡൻറ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇന്ത്യയുടെ പുതിയ വൈസ് പ്രസിഡൻ്റായിട്ട് ഒരു വ്യക്തി കൂടി തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെയും നിങ്ങൾ എക്സ്ട്രാ പഠിക്കണം. അപ്പോൾ ഇന്ത്യയുടെ 14-ാമത് ഉപരാഷ്ട്രപതിയായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരാണ്? ജഗദീപ് ധൻകർ ആണ്. ഇന്ത്യയുടെ 14-ാമത് വൈസ് പ്രസിഡൻ്റാണ് ജഗദീപ് ധൻകർ. അദ്ദേഹം റീസെൻ്റ് ആയിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആണ്. രണ്ട് പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോകളാണ് മാറിയിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഈ രണ്ട് ചുമതലകൾ വഹിക്കുന്ന വ്യക്തികളെയും കുറിച്ചിട്ട് എന്തായാലും അറിഞ്ഞിരിക്കണം. കാരണം ഇനി പി എസ് സിയുടെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ വെച്ചിട്ട് ഈ ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യമൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടാണ് തരിക. അതുകൊണ്ട് മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതിൽ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന ഓരോ എക്സ്ട്രാ പോയിന്റുകളും നിങ്ങൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പ്രതീക്ഷിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ അത് നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് ജഗദീപ് ധൻകറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഇന്ത്യയുടെ 14-ാമത് രാഷ്ട്രപതിയാണ് ജഗദീപ് ധൻകർ. അപ്പോൾ അദ്ദേഹം രാജസ്ഥാൻ സ്വദേശിയാണെന്ന് അറിഞ്ഞിരിക്കുക. രാജസ്ഥാനിലെ ജുൻജുനു എന്ന് പറഞ്ഞ ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. കിതാന എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. 1951 ജനിച്ചത്. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ചു നോക്കുക. അദ്ദേഹം രാജസ്ഥാൻ സ്വദേശിയാണ്. അപ്പോൾ രാജസ്ഥാൻ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ അഭിഭാഷകനായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹം ലോക്സഭാംഗമായിട്ടുണ്ട് 1989-1991 കാലഘട്ടത്തിൽ. പിന്നീട് അദ്ദേഹം 1990-1991 കാലഘട്ടത്തിൽ ചന്ദ്രശേഖർ മന്ത്രിസഭയിൽ അദ്ദേഹം പാർലമെൻ്ററി കാര്യമന്ത്രിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പാർലമെൻ്ററി കാര്യമന്ത്രിയായിട്ടുണ്ട്, ലോക്സഭാംഗമാണ്. അതുപോലെ തന്നെ അദ്ദേഹം 1993 മുതൽ 1998 വരെ രാജസ്ഥാൻ്റെ നിയമസഭയിലും അംഗമായിട്ടുണ്ട്. കിഷൻഗഡ് മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം നിയമസഭ പ്രതികരിച്ചു. അപ്പോൾ നിയമസഭാംഗമാണ്, ലോക്സഭാംഗമാണ്, പാർലമെൻ്ററി കാര്യമന്ത്രിയായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങൾ ഓർത്തു നോക്കുക. ഇനിയൊരു കാര്യങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്, അദ്ദേഹം ലേറ്റസ്റ്റ് ആയിട്ട് വഹിച്ച പദവി പശ്ചിമ ബംഗാളിൻ്റെ ഗവർണറാണ്. വെസ്റ്റ് ബംഗാളിൻ്റെ ഗവർണർ ആയിരിക്കുകയാണ് അദ്ദേഹം ഈ ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം വെസ്റ്റ് ബംഗാളിൻ്റെ ഗവർണർ പദവി 2019 മുതൽ വഹിച്ചിരുന്ന വ്യക്തിയാണ്. ആ ഒരു കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ ഗവർണറാണ്, നിയമസഭാംഗമാണ്, പാർലമെൻ്ററി കാര്യ മന്ത്രിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, ലോക്സഭാംഗമാണ്. അപ്പോൾ ഇതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക.
ഇനി നമുക്ക് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കണം. അപ്പൊ അദ്ദേഹം 14th ഉപരാഷ്ട്രപതിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പൊ നടന്നിട്ടുള്ളത് 16th വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ആണ്. അപ്പോൾ 16th ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ് ഈ വർഷം നടന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാം. 14th ഉപരാഷ്ട്രപതിയാണ് ജഗ്ദീപ് ധൻകർ. അപ്പൊ ഇനി പറയാനുള്ളത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ലഭിച്ച വോട്ട് എന്ന് പറഞ്ഞത് 528 വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. പ്രതിപക്ഷ സ്ഥാനാർത്ഥി മാർഗരറ്റ് ആൽവയാണ് 182 വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അങ്ങനെ 15 വോട്ടുകൾ അസാധുവായി. അപ്പോൾ ഇതാണ് വോട്ടിങ്ങിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. അപ്പോൾ പ്രതിപക്ഷ സംയുക്ത സ്ഥാനാർത്ഥി ആയിട്ടുള്ള വ്യക്തിയാണ് മാർഗരറ്റ് ആൽവ. അപ്പോൾ ഈ രണ്ട് വ്യക്തികളാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് വേണ്ടി മത്സരിച്ചത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം, ആരാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വ്യക്തി എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നേക്കാം. സ്റ്റേറ്റ്മെൻറ്റിൽ ചിലപ്പോൾ ഇതും കൊടുത്തേക്കാം. അപ്പോൾ അതുകൊണ്ട് അതും അറിഞ്ഞിരിക്കാം. മാർഗരറ്റ് ആൽവെ അപ്പോൾ 528 വോട്ടുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ ടോട്ടൽ ആയിട്ടുള്ള വാലിഡ് വോട്ട് 710 വോട്ടുകളാണ്. അതിൽ 15 അസാധു, സോറി, അതിലല്ല, എക്സ്ട്രാ വന്ന 15 അസാധുവായി. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി പറയാനുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈയൊരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണെന്നറിയാം. അതിൻ്റെ റിട്ടേണിംഗ് ഓഫീസറായിട്ട് പ്രവർത്തിക്കുന്നത് ഒന്നുകിൽ രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ അല്ലെങ്കിൽ ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ. അപ്പോൾ ഇത് സൈക്കിളായിട്ട് അങ്ങനെ മാറി മാറിയിട്ടാണ് വരുന്നത്. ഇപ്രാവശ്യം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, അതായത് 16th വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ്റെ റിട്ടേണിംഗ് ഓഫീസറായിട്ട് പ്രവർത്തിച്ചത് ഉത്പൽ കുമാർ സിംഗ് ആണ്. ഓർത്തു നോക്കുക, ഉത്പൽ കുമാർ സിംഗ്. നമ്മൾ കഴിഞ്ഞ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നമ്മൾ റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർ രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആണ്, അത് PC മോഡിയാണ്. ഇപ്പോൾ ഉപരാഷ്ട്രപതിയുടെ റിട്ടേണിംഗ് ഓഫീസറായിട്ടുള്ളത് ഉത്പൽ കുമാർ സിംഗ് ആണെന്ന് ഓർത്തു നോക്കുക. അദ്ദേഹം ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ ആണ്, ലോക്സഭയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ആണ് അദ്ദേഹമാണ് റിട്ടേണിംഗ് ഓഫീസർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ഇത്, കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഇതൊക്കെ ചോദിച്ചേക്കാം. അപ്പോൾ ഇതാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി നമുക്ക് ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം. സെക്കൻഡ് ഹയസ്റ്റ് ഓഫീസറാണ് രാഷ്ട്രപതി കഴിഞ്ഞാൽ, രണ്ടാമത്തെ സ്ഥാനമാണ് ഉപരാഷ്ട്രപതിക്കുള്ളത്. പാർട്ട് 5 ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഉപരാഷ്ട്രപതി ഒരു എക്സിക്യൂട്ടീവാണ്, അതുപോലെ തന്നെ അദ്ദേഹം ഒരു പാർലമെൻറ്റിൻ്റെ ഭാഗമായിട്ടും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇരട്ട ചുമതലയാണുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അദ്ദേഹം ഒരു ഇരട്ട ചുമതല വഹിക്കുന്ന വ്യക്തിയാണ്, എക്സിക്യൂട്ടീവിൻ്റെ ഭാഗവുമാണ്, അദ്ദേഹം പാർലമെൻറ്റിൻ്റെ ഭാഗവുമാണ്. പാർലമെൻറ്റിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നതിന് കാരണം എന്താണ്, അദ്ദേഹം രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്, പക്ഷേ രാജ്യസഭയുടെ മെമ്പറല്ല എന്നുകൂടി അറിഞ്ഞിരിക്കുക. ഇനി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുള്ളത് അതിൻ്റെ ഇലക്ടോറൽ കോളേജാണ്. ആരൊക്കെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഇലക്ടോറൽ കോളേജിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? ഈ ഒരു ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ടോറൽ കോളേജിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും ഇലക്റ്റഡും നോമിനേറ്റഡും മെമ്പർമാരും ആണുള്ളത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും മെമ്പർമാർ, അതിൽ ഇലക്റ്റഡ് മെമ്പർമാരുണ്ട്, നോമിനേറ്റ് ചെയ്ത മെമ്പർമാരും ഉണ്ട്. അപ്പോൾ അതും അറിഞ്ഞിരിക്കാം. ആ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ 12. അപ്പോൾ അങ്ങനെ ടോട്ടലായിട്ടുള്ള ആൾക്കാരാണുള്ളത്. അതായത് രാജ്യസഭയും ലോക്സഭയും മാത്രമാണുള്ളത്. അപ്പോൾ പ്രസിഡൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് ഡിഫറൻസ് എന്ന് വെച്ചാൽ, പ്രസിഡൻ്റ് തെരഞ്ഞെടുപ്പിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി, സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ അംഗങ്ങൾ കൂടിയുണ്ട്. അതിൽ മറ്റൊരു കാര്യം ഉള്ളത് പ്രസിഡൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഇലക്റ്റഡ് മെമ്പർമാർ മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ, അതായത് നോമിനേറ്റഡ് മെമ്പർമാരില്ല. അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലുള്ള ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങളും എന്തുണ്ടാവില്ല, പ്രസിഡൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല. അപ്പോൾ അതും നിങ്ങൾ മുൻപ് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. ഇപ്പോൾ ഉപരാഷ്ട്രപതിയിൽ എന്താണുള്ളത്, ലോക്സഭയിലും രാജ്യസഭയിലും ഇലക്റ്റഡ് ആൻഡ് നോമിനേറ്റഡ് മെമ്പർമാർ മാത്രമാണുള്ളത്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഒരു ഡിഫറൻസ് ഇതിനെ കുറിച്ച് പറയുമ്പോൾ അംബേദ്കർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, പ്രസിഡൻ്റ് എന്ന് പറയുമ്പോൾ പ്രസിഡൻറ്റിൻ്റെ ചുമതല കേന്ദ്ര ഭാഗത്ത് മാത്രമല്ല സംസ്ഥാനങ്ങളിലേക്കും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രസിഡൻ്റ് തെരഞ്ഞെടുപ്പിൽ എന്തായാലും സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം വേണമെന്ന് പറഞ്ഞു അംബേദ്കർ. അതുപോലെ തന്നെ വൈസ് പ്രസിഡൻറ്റിൻ്റെ കാര്യം നോക്കുമ്പോൾ വൈസ് പ്രസിഡൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ചുമതലയിൽ ഒന്നുള്ളത് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ
ചെയർമാനായിട്ട് പ്രവർത്തിക്കുക. അതുതന്നെ സ്പെഷ്യൽ ഒക്കേഷനുകളിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ചുമതലയുള്ളത് പ്രസിഡന്റിൻ്റെ അഭാവത്തിൽ അദ്ദേഹം പ്രസിഡന്റിൻ്റെ ചുമതല ആക്ടിങ് പ്രസിഡന്റ് ആകുക, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ സ്റ്റേറ്റ് അസംബ്ലിയിലെ അംഗങ്ങളെ ഈ ഒരു ഇലക്ടോറൽ കോളേജിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് അംബേദ്കർ അന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇതാണ് ഇലക്ടോറൽ കോളേജിലെ ഡിഫറൻസ്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് നിങ്ങൾ അറിയണം, കാരണം അതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളിൽ വന്നിരിക്കാം, അപ്പോൾ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഇനി ഈ ഒരു ഇലക്ഷൻ്റെ മാനർ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അതൊരു പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനാണ്, ആനുപാതിക പ്രാതിനിധ്യ വോട്ടിംഗ് സമ്പ്രദായമാണ് വൈസ് പ്രസിഡന്റ് ഇലക്ഷനിലുള്ളത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പ്ലസ് ടു പ്രിലിംസ് പരീക്ഷ, അത് ഇന്നലെ കഴിഞ്ഞ പരീക്ഷയിൽ നിങ്ങൾ ഒരു ചോദ്യം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ കണ്ടിട്ടുണ്ടാവും, പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ അഥവാ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം എന്നുള്ളത്. പക്ഷേ അതായിരുന്നില്ല ഉത്തരം, അല്ലേ? അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കുക. അങ്ങനെയുള്ള ഓരോ ഇലക്ഷൻ വരുന്ന സമയത്തും അതിൻ്റെ ഇലക്ഷൻ മാനർ എങ്ങനെയാണ്, എന്താണ് നടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. അപ്പോൾ അതൊക്കെ പി എസ് സി കറണ്ട് അഫയേഴ്സ് ആയിട്ട് തന്നെ ചിലപ്പോൾ ജി കെ ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സിന് വളരെ പ്രാധാന്യം ഉള്ളൊരു സമയമാണ്, അതുകൊണ്ട് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ആണ്, സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി വോട്ടിൻ്റെ മൂല്യം എന്ന് പറയുന്ന ഒന്നാണ്. നമ്മൾ പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രസിഡന്റിൻ്റെ വോട്ടിൽ എന്തുണ്ട്, സംസ്ഥാനവും ലോക്സഭ അംഗങ്ങളൊക്കെ ഉണ്ട്, പാർലമെൻറ്റ് അംഗങ്ങളിലും സംസ്ഥാന നിയമസഭയിൽ അംഗമുണ്ട്. അപ്പോൾ അവരുടെ വോട്ടിൻ്റെ മൂല്യം വ്യത്യാസം വരുന്നത് കൊണ്ട് അതിന് വോട്ടിന് മൂല്യം മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ആ ഒരു പ്രസിഡന്റുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ്റെ ഓരോ വോട്ടിനും മൂല്യം ഒന്ന് തന്നെയാണ്, അപ്പോൾ അത് പറഞ്ഞിരിക്കാം. അപ്പോൾ ഇതാണ് പറയാനുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഇതിൽ പറയാനുള്ളത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്, വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വൈസ് പ്രസിഡന്റ് ആവാനുള്ള യോഗ്യത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ പൗരനാവണം, 35 വയസ്സ് തികയണം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹം ഒരു രാജ്യസഭാ മെമ്പർ ആകാനുള്ള ക്വാളിഫിക്കേഷൻ ഒക്കെ അദ്ദേഹത്തിന് വേണം. അപ്പോൾ അതിൽ ഉള്ള ഒരു കാര്യമാണ് ഇത് 35 വയസ്സ് എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ പ്രസിഡന്റിൻ്റെ സത്യപ്രതിജ്ഞ ചൊല്ലുന്നത്, വൈസ് പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചൊല്ലുന്നത് പ്രസിഡന്റാണെന്ന് അറിഞ്ഞിരിക്കാം. ഒന്നുകിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രസിഡന്റ് നിർദ്ദേശിക്കുന്ന ഒരാൾ, അപ്പോൾ അറിഞ്ഞിരിക്കാം. അതുപോലെ തന്നെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 5 വർഷമാണ്. വൈസ് പ്രസിഡന്റിൻ്റെ സാലറി എന്ന് പറയുന്നത് 400,000 രൂപയാണ്. അപ്പോൾ ഇതൊക്കെ ബേസിക്കായുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇനി ഈ വൈസ് പ്രസിഡന്റിന് എന്തുണ്ട്, പ്രസിഡന്റ് ആയിട്ട് അല്ലെങ്കിൽ വൈസ് ആക്ടിങ് പ്രസിഡന്റായിട്ട് ചുമതല വഹിക്കാനുള്ള ഒരു അധികാരം കൂടിയുണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. അതിന് മുൻപ് എന്താ അറിയണം, വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളെ കുറിച്ച് അറിയണം. അപ്പോൾ വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ ഏത് മുതൽ ഏത് വരെയാണ് എന്ന് ചോദിച്ചാൽ, ആർട്ടിക്കിൾ 63 മുതൽ 71 വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് വൈസ് പ്രസിഡന്റിൻ്റെയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ദർ ഷാൽ ബി എ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 63. ആർട്ടിക്കിൾ 63 ഇവിടെ ഒരു ഇന്ത്യയിലൊരു വൈസ് പ്രസിഡന്റ് വേണം എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ വൈസ് പ്രസിഡന്റ് എന്നുള്ള പദവി ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. ഏകദേശം വൈസ് പ്രസിഡന്റിൻ്റെ ഒരു പവർ വെച്ച് ഒക്കെ നോക്കുമ്പോൾ അമേരിക്കയിലെ വൈസ് പ്രസിഡന്റിൻ്റെ അതേപോലെയുള്ള കാര്യങ്ങളാണുള്ളത്. അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കാം. ഇനി ആർട്ടിക്കിൾ 64 എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് ടു ബി എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, അതായത് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 64. അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. ഇനി ആർട്ടിക്കിൾ 65 എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് ടു ആക്ട് ആസ് പ്രസിഡന്റ് ഓർ ടു ഡിസ്ചാർജ് ഹിസ് ഫങ്ഷൻസ് ഡ്യൂറിങ് സെർട്ടെയിൻ കണ്ടീഷൻ. ഇതിൽ പറയുന്ന ആർട്ടിക്കിൾ 65 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രസിഡന്റിൻ്റെ അഭാവത്തിൽ, അഭാവം എങ്ങനെയോ ആവാം, ചിലപ്പോൾ മരണം മൂലമോ അല്ലെങ്കിൽ വേറെ തരത്തിലോ അഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റിൻ്റെ പദവി വഹിക്കണം, അതായത് ആക്ടിങ് പ്രസിഡന്റായിട്ട് ചുമതല വഹിക്കണം. അങ്ങനെ ആക്ടിങ് പ്രസിഡന്റായിട്ട് ചുമതല വഹിക്കുന്ന സമയത്ത് പ്രസിഡന്റിൻ്റെ എല്ലാ പവറും വൈസ് പ്രസിഡന്റിനുണ്ടാവും. പ്രസിഡന്റിൻ്റെ സാലറി എന്താണോ അത് ലഭിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ആക്ടിങ് പ്രസിഡന്റ് ആകുന്ന സമയത്ത് രാജ്യസഭയുടെ ചെയർമാനായിട്ട് പ്രവർത്തിക്കില്ല,
അപ്പോൾ ആ സമയത്ത് രാജ്യസഭയുടെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുക ഡെപ്യൂട്ടി ചെയർമാനായിരിക്കും. അപ്പോൾ അത്ര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി വൈസ് പ്രസിഡന്റിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആർട്ടിക്കിൾ 66 വൈസ് പ്രസിഡന്റിൻ്റെ ഇലക്ഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വൈസ് പ്രസിഡന്റിൻ്റെ ഇലക്ഷൻ പ്രസിഡന്റിൻ്റെ ഇലക്ഷൻ പോലെ തന്നെ ഒരു സാമ്യമുള്ളത് ഈ ടെനൂർ, അതായത് കാലാവധി തീരുന്നതിന് മുൻപേ തന്നെ ഇലക്ഷൻ നടത്തണമെന്ന് അതിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞിരിക്കാം. ഇനി ആർട്ടിക്കിൾ 67 ടേം ഓഫ് ഓഫീസ് ഓഫ് വൈസ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റിൻ്റെ കാലാവധി 5 വർഷമാണ്. അതിനു മുൻപേ അദ്ദേഹത്തിന് രാജിവെക്കാം, രാജി കൊടുക്കേണ്ടത് പ്രസിഡന്റിനാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. ആർട്ടിക്കിൾ 68 പറയുന്നത്, അടുത്ത ആർട്ടിക്കിളാണ്, ടൈം ഓഫ് ഹോൾഡിംഗ് ഇലക്ഷൻസ് ടു ഫിൽ വേക്കൻസി ഇൻ ദ ഓഫീസ് ഓഫ് വൈസ് പ്രസിഡന്റ് ആൻഡ് ടെനൂർ ഓഫ് എലക്റ്റഡ് പേഴ്സൺ ടു ഫിൽ കാഷ്വൽ വേക്കൻസി. അതായത് അടുത്ത പ്രസിഡന്റ് വേക്കൻ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്ഷൻ വെക്കേണ്ട സമയങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു സീറ്റ് വേക്കൻ്റ് ആണെങ്കിൽ ഇലക്ഷൻ നടത്തേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 68 പറഞ്ഞിട്ടുള്ളത്. ആർട്ടിക്കിൾ 69 കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ഓത്ത് ഓർ അഫോർമേഷൻ ബൈ വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റിൻ്റെ സത്യപ്രതിജ്ഞ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 69 പറഞ്ഞിട്ടുള്ളത്. ആർട്ടിക്കിൾ 70 ഡിസ്ചാർജ് ഓഫ് പ്രസിഡൻസ് ഫങ്ഷൻസ് ഇൻ അതർ കണ്ടിജൻസീസ്, അതാണ് പറഞ്ഞിട്ടുള്ളത്. 71 മാറ്റേഴ്സ് റിലേറ്റഡ് ടു ഓർ കണക്റ്റഡ് വിത്ത് എലക്ഷൻ ഓഫ് പ്രസിഡന്റ് ഓർ വൈസ് പ്രസിഡന്റ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ആർട്ടിക്കിൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ആർട്ടിക്കിൾ ഒന്ന് ആർട്ടിക്കിൾ 63 ആണ്. ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം, ഇന്ത്യയിൽ ഒരു വൈസ് പ്രസിഡന്റ് വേണമെന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമാണ് ഇതുവരെ PSC ചോദിച്ച് കണ്ടിട്ടുള്ളത്. മറ്റ് ആർട്ടിക്കിളുകളൊന്നും ചോദിച്ചില്ല, പക്ഷെ എന്നാലും ഒന്ന് പറഞ്ഞുതന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി ജഗ്ദീപ് ധൻകർ ഇന്ത്യയുടെ 14th വൈസ് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രസിഡന്റുകൾമാർ എത്രയാണെന്നുള്ള കാര്യമൊക്കെ അറിയാം. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ചുള്ള GK ടോപ്പിക്കുകൾ നിങ്ങൾ റാങ്ക് ഫയൽ വെച്ച് നിങ്ങൾ പഠിക്കണം. അതൊക്കെ ഒന്നും ഇതിൽ പറയാനുള്ള ഒരു സമയമില്ല. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ പദവി ഒഴിഞ്ഞ വൈസ് പ്രസിഡന്റാണ് വെങ്കയ്യ നായിഡു. വെങ്കയ്യ നായിഡു ഇന്ത്യയുടെ 13th വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാലയളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2017 മുതൽ അദ്ദേഹം 2022 വരെ ഇപ്പോൾ പദവി വഹിച്ച വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ അറിഞ്ഞിരിക്കാം. ഇതിൽ വൈസ് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ച ശേഷം പ്രസിഡന്റായ ആൾക്കാരുണ്ട്, അതിൽ മലയാളി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഇനി PSC ഏതെങ്കിലും ഒരു പരീക്ഷയിൽ വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട GK ചോദ്യങ്ങൾ ഉൾപ്പെടുത്തും. കാരണം ഇപ്പോൾ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ട് GK റിവൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, കോമൺവെൽത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളാണ് ഇനിയുള്ളത്. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ 10,000 മീറ്റർ നടത്ത മത്സരത്തിൽ വെള്ളി മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം, അല്ലെങ്കിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരാണ്? ഉത്തരം പ്രിയങ്ക ഗോസ്വാമിയാണ്. 10 കിലോമീറ്റർ റേസ് വാക്കിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാണ് പ്രിയങ്ക ഗോസ്വാമി. നേടിയ മെഡലാണ് സിൽവർ മെഡൽ. അപ്പോൾ അറിഞ്ഞിരിക്കുക, ആദ്യമായിട്ടാണ് ഒരു വനിത 10 കിലോമീറ്റർ നടത്തത്തിൽ മെഡൽ നേടുന്നത്. അപ്പോൾ അതൊരു ഫാക്റ്റാണ്. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, പ്രിയങ്ക ഗോസ്വാമി. ഇനി വനിതകളുടെ 10,000 മീറ്റർ റേസ് വാക്കിലാണ് സിൽവർ മെഡൽ നേടിയിട്ടുള്ളത്. 43:38 മത്സരം പൂർത്തിയാക്കിയത്. അപ്പോൾ ഇന്ത്യക്കായിട്ട് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ പ്രിയങ്ക ഗോസ്വാമി പങ്കെടുത്തിട്ടുണ്ട് റേസ് വാക്കിംഗ് ഇനത്തിൽ. അതും അറിഞ്ഞിരിക്കുക. ഇനി പറയാനുള്ളത്, ഇന്ത്യയുടെ തന്നെ ഭാവന ജാട്ട് എന്ന് പറഞ്ഞ മറ്റൊരു റേസ് വാക്കിംഗ് താരം 8th ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ പ്രിയങ്ക ഗോസ്വാമിക്കാണ് സിൽവർ മെഡൽ ലഭിച്ചിട്ടുള്ളത് വനിതകളുടെ 10,000 മീറ്റർ റേസ് വാക്കിൽ. ഇനി അതിലൊരു എക്സ്ട്രാ പോയിന്റ് പറയാനുള്ളത്, ഇന്ത്യക്കായിട്ട് ആദ്യമായിട്ട് നടത്തത്തിൽ കോമൺവെൽത്ത് മെഡൽ നേടിയ വ്യക്തിയാണ് ഹർമീന്ദർ സിംഗ്. അപ്പോൾ ആദ്യമായിട്ട് നടത്തത്തിൽ ഒരു കോമൺവെൽത്ത് മെഡൽ നേടിയ വ്യക്തിയാണ് ഹർമീന്ദർ സിംഗ്. അത് 2010 ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന കോമൺവെൽത്ത് ഗെയിംസിലാണ് ആ ഒരു നേട്ടം അദ്ദേഹം കൈവരിച്ചത്. 20 കിലോമീറ്റർ റേസ് വാക്കിലാണ് അദ്ദേഹം ഈ ഒരു നേട്ടം കൈവരിച്ചത്. ബ്രോൺസ് മെഡലാണെന്ന് അന്ന് ഹർമീന്ദർ സിംഗിന് ലഭിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് കോമൺവെൽത്തിൽ നടത്തത്തിൽ മെഡൽ നേടിയ വ്യക്തി, അത് കൃത്യമായിട്ടൊരു ഫാക്റ്റായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഹർമീന്ദർ സിംഗ് എന്ന പുരുഷ താരമാണ്.
വെങ്കല മെഡലാണ് നേടിയത്. അടുത്ത ചോദ്യം, ഈ വർഷം കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ വെള്ളി മെഡൽ നേടിയ താരമാരാണ്? ഉത്തരം അവിനാഷ് മുകുന്ദ് സാബ്ലെ അഥവാ അവിനാഷ് സാബ്ലെ എന്ന് പഠിച്ചു നോക്കുക. പുരുഷന്മാരുടെ 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ സിൽവർ മെഡലാണ് നേടിയിട്ടുള്ളത്. അപ്പോൾ പുരുഷന്മാരുടെ 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ സിൽവർ മെഡലാണ്. അദ്ദേഹം ദേശീയ റെക്കോർഡോട് കൂടിയാണ് സിൽവർ മെഡൽ നേടിയിട്ടുള്ളത് എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8:11.20 സെക്കൻഡിലാണ് മത്സരം പൂർത്തിയാക്കിയത്. ഇതിൽ ഗോൾഡ് മെഡൽ നേടിയ വ്യക്തിയുടെ സമയം എന്ന് പറഞ്ഞാൽ 0.5 മൈക്രോ സെക്കൻഡ് വ്യത്യാസം, അതായത് 8:11.15 ആണ്. അപ്പോൾ അത്രയും ചെറിയൊരു സമയത്തിലാണ് അദ്ദേഹം ഗോൾഡ് മെഡൽ നഷ്ടപ്പെട്ടത്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി അവിനാശ് സാബ്ളെ 2019 ദോഹയിൽ വെച്ച് നടന്ന ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ നേടിയ വ്യക്തിയാണ്. അപ്പോൾ നിലവിൽ നാഷണൽ റെക്കോർഡ് 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ അവിനാഷ് സാബ്ളേൻ്റെ പേരിൽ തന്നെയാണ് ഉള്ളത്. നമ്മളത് ആ ഒരു സമയത്ത് ചർച്ച ചെയ്ത കാര്യമാണ്. അടുത്ത ചോദ്യം, ഈ വർഷം കോമൺവെൽത്ത് ഗെയിംസിൽ രോഹിത് ടോക്കാസ്, ജാസ്മിൻ ലംബോറിയ, മുഹമ്മദ് ഹുസാമുദ്ദീൻ എന്നിവർ ഏത് കായിക ഇനത്തിലാണ് വെങ്കല മെഡൽ നേടിയത്? ഉത്തരം ബോക്സിങ്ങിലാണ്. അപ്പോൾ ബോക്സിങ്ങിൽ 3 ഇന്ത്യൻ താരങ്ങൾ വെങ്കല മെഡൽ നേടിയിട്ടുണ്ട്. രോഹിത് ടോക്കാസ്, ജാസ്മിൻ ലംബോറിയ, മുഹമ്മദ് ഹുസാമുദ്ദീൻ. അപ്പോൾ ഇത് ഞാൻ 3 ചോദ്യത്തിന് പകരം ഒരൊറ്റ ചോദ്യത്തിലാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 3 പേർക്കും വെങ്കല മെഡലാണ് ലഭിച്ചിട്ടുള്ളത്. 2 പുരുഷതാരും 1 വനിതാതാരവുമാണ്. അപ്പോൾ രോഹിത് ടോക്കാസ് പുരുഷന്മാരുടെ 63-67 കാറ്റഗറി വെൽട്ടർ വെയ്റ്റിലാണ് മെഡൽ നേടിയത്. മുഹമ്മദ് ഉസാമുദ്ദീൻ ഫെതർ വെയ്റ്റിൽ മെഡൽ നേടി. ജാസ്മിൻ ലംബോറിയ വനിതകളുടെ ലൈറ്റ് വെയ്റ്റിൽ. അപ്പോൾ ഇന്ത്യൻ 3 ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങളാണിത്. അപ്പോൾ ഇവരുടെ പേരൊന്ന് അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കും. അടുത്ത ചോദ്യം, ഈ വർഷം കോമൺവെൽത്ത് ഗെയിംസിൽ ലോൺ ബൗൾസ് മെൻസ് ഫോർസ് ഇനത്തിൽ ഇന്ത്യൻ പുരുഷ താരങ്ങൾ ഏത് മെഡലാണ് നേടിയത്? ഉത്തരം വെള്ളി മെഡലാണ്. ഇന്ത്യൻ വനിതകൾ സിൽവർ സ്വർണ്ണ മെഡലാണ് നേടിയത്. പുരുഷ താരങ്ങൾ വെള്ളി മെഡൽ ലോൺ ബൗൾസിൽ നേടി. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ വനിതാ താരങ്ങൾ സ്വർണ്ണ മെഡൽ നേടുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ പുരുഷതാരങ്ങൾ വെള്ളി മെഡൽ നേടി. അപ്പോൾ ലോൺ ബോൾസിലെ മെൻസ് ഫോർസ് കാറ്റഗറിയിലാണ് ഇപ്പോൾ വെള്ളി മെഡൽ നേടിയിട്ടുള്ളത്. അപ്പോൾ ഈ 4 താരങ്ങളാണ് ലോൺ ബോൾസ് പുരുഷ ടീമിലുണ്ടായിട്ടുള്ളത്. സുനിൽ ബഹാദൂർ, നവനി സിംഗ്, ചന്ദൻ കുമാർ സിംഗ്, ദിനേഷ് കുമാർ. അടുത്ത ചോദ്യം, ഈ വർഷം കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ പാരാ ടേബിൾ ടെന്നീസിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ താരം ആരാണ്? ഉത്തരം ഭവിന ബെൻ പട്ടേലാണ് അഥവാ ഭവിന പട്ടേൽ. ഇപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ പാരാ മത്സരങ്ങളും ഇതിൻ്റെ കൂടെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ പാരാ ടേബിൾ ടെന്നീസിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഗോൾഡ് മെഡൽ നേടിയ വ്യക്തിയാണ് ഭവിന ബെൻ പട്ടേൽ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു നോക്കുക, കാരണം ഗോൾഡ് മെഡലാണ്. അപ്പോൾ ഓൾറെഡി ഭവിന ബെൻ പട്ടേലുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുണ്ട് ചോദ്യങ്ങൾ. ഇപ്പോൾ ഭവിന ബെൻ പട്ടേൽ ടോക്കിയോ ഒളിമ്പിക്സിൽ സിൽവർ മെഡൽ നേടിയിട്ടുണ്ട്. ടോക്കിയോ പാരാലിമ്പിക്സിൽ ഗുജറാത്ത് സ്വദേശിനിയാണ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ 2021 അർജുന അവാർഡ് ജേതാവുമാണ് ഭവിന ബെൻ പട്ടേൽ. അത്രയും കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ മറ്റൊരു വ്യക്തി, ഈ വനിതകളുടെ സിംഗിൾസ് ക്ലാസസ് ടേബിൾ ടെന്നീസിൽ സോണൽ ബെൻ പട്ടേൽ എന്ന് പറഞ്ഞ മറ്റൊരു വ്യക്തി വെങ്കല മെഡൽ നേടിയിട്ടുണ്ട്. ടേബിൾ ടെന്നീസിലെ പാരാ ഇനത്തിലാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് അറിഞ്ഞിരിക്കുക. സോണൽ ബെൻ പട്ടേൽ എന്നത് ടേബിൾ ടെന്നീസ് താരമാണെന്ന് അറിഞ്ഞിരിക്കുക. ഈ വർഷം കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഫ്രീ സ്റ്റൈൽ 53 കിലോഗ്രാം വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയ താരമാരാണ്? ഉത്തരം വിനേഷ് ഫോഗാട്ട് ആണ്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഗുസ്തി താരമാണ്, വനിതാ ഗുസ്തി താരമാണ് വിനേഷ് ഫോഗാട്ട്. അപ്പോൾ വനിതകളുടെ 53 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ ഗോൾഡ് മെഡലാണ് ഇപ്പോൾ വിനേഷ് ഫോഗാട്ട് നേടിയിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. തുടർച്ചയായിട്ട് 3ാമത്തെ കോമൺവെൽത്ത് ഗെയിംസിലാണ് വിനേഷ് ഫോഗാട്ട് സ്വർണം നേടുന്നത്. കഴിഞ്ഞ 2 എഡീഷനിലും വിനേഷ് ഫോഗാട്ട് ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ട്. 2014 ഗ്ലാസ്ഗോയിൽ, 2018 ഗോൾഡ് കോസ്റ്റ്.
രണ്ടിലും ഗോൾഡ് മെഡലാണ് വിനേഷ് ഫോഗാട്ട് നേടിയിട്ടുള്ളത്. ഇനി വിനേഷ് ഫോഗാട്ടിന് 2020 രാജീവ് ഗാന്ധി ഖേൽരത്ന, ഇന്നത്തെ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ 2016 അർജുന അവാർഡും വിനേഷ് ഫോഗാട്ടിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വർഷങ്ങളൊക്കെ ഒന്ന് കൃത്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെയും PSC റിലേറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 2020 രാജീവ് ഗാന്ധി ഖേൽരത്ന, ഇന്നത്തെ ധ്യാൻചന്ദ് ഖേൽരത്ന, അപ്പോൾ അത് ലഭിച്ചിട്ടുണ്ട് വിനേഷ് ഫോഗാട്ടിന്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഈ വർഷം കോമൺവെൽത്ത് ഗെയിംസിലെ പുരുഷന്മാരുടെ ഫ്രീ സ്റ്റൈൽ 57 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ താരമാരാണ്? ഉത്തരം രവികുമാർ ദഹിയയാണ്. രവികുമാർ ദഹിയ മറ്റൊരു പ്രധാനപ്പെട്ട ഗുസ്തി താരമാണ്. കോമൺവെൽത്തിൽ അദ്ദേഹത്തിന് ആദ്യമായിട്ടാണ് ഇപ്പോൾ മെഡൽ നേടിയിട്ടുള്ളത്. ഇപ്പോൾ ഗോൾഡ് മെഡൽ തന്നെയാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഹരിയാന സ്വദേശിയാണെന്ന് ഓർത്ത് വെക്കുക. ടോക്കിയോ ഒളിമ്പിക്സിൽ അദ്ദേഹത്തിന് സിൽവർ മെഡൽ ലഭിച്ചിട്ടുണ്ട്. ടോക്കിയോ ഒളിമ്പിക്സിൽ സിൽവർ മെഡൽ. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അദ്ദേഹത്തിന് 2021 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ള മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ടോട്ടൽ ഖേൽരത്ന പുരസ്കാരം 12 പേർക്കാണ് ലഭിച്ചത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്. അപ്പോൾ അതിൽ അദ്ദേഹമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി അടുത്തത്, ഈ വർഷത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ഫ്രീ സ്റ്റൈൽ 74 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ താരം? ഉത്തരം നവീൻ കുമാറാണ്. നവീൻ കുമാറിനാണ് 74 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കാം. അടുത്ത ചോദ്യം, ഈ വർഷം കോമൺവെൽത്ത് ഗെയിംസിൽ പൂജ ഗേലോട്ട്, പൂജ സിഹാഗ്, ദീപക് നെഹ്റ എന്നിവർ ഏത് കായിക ഇനത്തിലാണ് വെങ്കല മെഡൽ നേടിയത്? ഉത്തരം ഗുസ്തിയാണ്. അപ്പോൾ ഗുസ്തിയിൽ പൂജ സിഹാഗ്, ദീപക് നെഹ്റ, പൂജ ഗേലോട്ട് ഈ മൂന്ന് താരങ്ങൾ വെങ്കല മെഡൽ നേടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. വെങ്കല മെഡൽ ആയതുകൊണ്ടാണ് എല്ലാവരും മൂന്നാളുടെയും ഒരുമിച്ച് തന്നത്. അപ്പോൾ വനിതകളുടെ 50 കിലോ വിഭാഗത്തിലാണ് പൂജ ഗേലോട്ടിന് വെങ്കലം, 76 കിലോ വിഭാഗത്തിൽ പൂജ സിഹാഗ്, പുരുഷന്മാരുടെ 97 കിലോ വിഭാഗത്തിൽ ദീപക് നെഹ്റ എന്നിവർക്ക് ബ്രോൺസ് മെഡൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യൻ റെസ്ലിംഗ് താരങ്ങൾ മെഡൽ നേടിയത് ഇത്രയാണ്. ഇത്രയും താരങ്ങൾക്ക് ഇപ്പോൾ കോമൺവെൽത്തിൽ മെഡൽ ലഭിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഗോൾഡ് മെഡൽ മാത്രം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഗോൾഡ് മെഡൽ ലഭിച്ച താരങ്ങൾ ബജ്രംഗ് പുനിയുണ്ട്, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട താരം ഇപ്പോൾ പറഞ്ഞു രവികുമാർ ദഹിയ ലഭിച്ചിട്ടുണ്ട്. സാക്ഷി മാലിക് വനിതാ ഗുസ്തി താരമാണ്, ഗോൾഡ് മെഡലാണ് ലഭിച്ചത്. മറ്റൊരു താരം നവീൻ ഇപ്പോൾ പറഞ്ഞ വ്യക്തിയാണ്, ഗോൾഡ് മെഡലാണ്. ദീപക് പുനിയ ഗോൾഡ് മെഡൽ, വിനേഷ് ഫോഗാട്ട് ഗോൾഡ് മെഡൽ. അപ്പോൾ ഗോൾഡ് മെഡൽ ലഭിച്ച താരങ്ങളെ ഒന്ന് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത്രയും താരങ്ങൾക്കാണ് ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടുള്ളത്. 1, 2, 3, 4, 5, 6 ഗോൾഡ് മെഡലുകളാണ് ഇപ്പോൾ നിലവിൽ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയായിട്ടുള്ള ഇന്ത്യയുടെ മെഡൽ ടാലി എന്ന് പറയുന്നത് 40 മെഡലാണ് ടോട്ടൽ ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യക്ക് ഇപ്പോൾ ടോട്ടൽ 13 സ്വർണ്ണ മെഡൽ ലഭിച്ചു കഴിഞ്ഞു. അതിൽ 11 സിൽവറുണ്ട്, 16 ബ്രോൺസും ഉണ്ട്. അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ നിലവിലെ മെഡൽ ടാലി, 40 മെഡൽ. അപ്പോൾ ഇനിയും മത്സരം കുറച്ചുകൊണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് അവസാനം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. അടുത്ത ചോദ്യം, കർണാടക സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കർണാടക രത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായിട്ട് നൽകാൻ തീരുമാനിച്ചത് ഏത് സിനിമാ താരത്തിനാണ്? ഉത്തരം പുനീത് രാജകുമാറാണ്. കർണാടകയിലെ കന്നഡ സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള വ്യക്തിയാണ് പുനീത് രാജകുമാർ. അപ്പോൾ അദ്ദേഹത്തിനാണ് കർണാടക സർക്കാർ തങ്ങളുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കർണാടക രത്ന നൽകാൻ തീരുമാനിച്ചത്. ഇപ്പോൾ റീസെൻ്റായിട്ടാണ് സ്വാതന്ത്ര്യദിനത്തിലാണ് ആ ഒരു പുരസ്കാരം നൽകാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാം. അടുത്ത ചോദ്യം, ഈ വർഷം ഓഗസ്റ്റ് മാസം അന്തരിച്ച നരേന്ദർ താപ്പ ഏത് കായികനുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം ഫുട്ബോളാണ്. പ്രശസ്തനായിട്ടുള്ള ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് നരേന്ദർ താപ്പ. അദ്ദേഹം റീസെൻ്റ് ആയിട്ടാണ് അന്തരിച്ചത്. അപ്പോൾ നരേന്ദർ താപ്പ ഇന്ത്യയുടെ മുൻ ഫുട്ബോൾ താരമാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യയുടെ ഒരു ഫോർവേഡ് താരമാണ്. അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് നോക്കുക. നരേന്ദർ താപ്പ ഏത് കായികനുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? അദ്ദേഹം 80s ഇന്ത്യൻ ഫുട്ബോളിൽ കളിച്ച വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഒരു ചോദ്യം കൂടി ഇതിൽ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിക്കും. റേഷൻ കാർഡിന് പൊതു രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി
കേന്ദ്ര സർക്കാർ ആരംഭിച്ച വെബ് അധിഷ്ഠിത പോർട്ടൽ ഏതാണ്? ഉത്തരം റേഷൻ മിത്ര. റേഷൻ കാർഡ് കാർഡിന് വേണ്ടിയിട്ട് ഒരു പൊതു രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പോർട്ടലാണ് റേഷൻ മിത്ര പോർട്ടൽ. അപ്പോൾ ഓർത്ത് നോക്കുക, റേഷൻ മിത്ര. അപ്പോൾ അതിൻ്റെ ലോഞ്ച് ഈയിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രമേ ഈ ഒരു പോർട്ടൽ ലഭിക്കുകയുള്ളൂ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഭവനരഹിതർ, നിരാലംബർ, കുടിയേറ്റക്കാർ, മറ്റ് അർഹരായ ഗുണഭോക്താക്കൾ ഇവർക്കൊക്കെ റേഷൻ കാർഡിനെ അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെബ് പോർട്ടൽ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. അതിൽ എലിജിബിൾ ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 ഉൾപ്പെട്ട ആൾക്കാരാണ് അതിന് എലിജിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ നിലവിൽ 11 സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു കാര്യമൊന്ന് അറിഞ്ഞിരിക്കാം. ഇനി അതിന് പറയാനുള്ളത്, അർഹരായിട്ടുള്ള ഗുണഭോക്താക്കളെ വേഗത്തിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു പോർട്ടൽ, ഒരു പൊതു രജിസ്ട്രേഷൻ സൗകര്യം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ റേഷൻ മേഖലയിൽ ഇപ്പോൾ നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, വൺ നേഷൻ വൺ റേഷൻ കാർഡ് സ്കീം. അതായത് രാജ്യത്തിലെവിടെയും ഈ ഒരു റേഷൻ കാർഡ്, തങ്ങളുടെ റേഷൻ കാർഡ് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങാമെന്നുള്ള ഒരു രീതിയിലേക്കാണ് ഈ ഒരു സ്കീം കൊണ്ടുപോയിട്ടുള്ളത്. ഈ ഒരു സ്കീം ആരംഭിച്ചത് ഓഗസ്റ്റ് 2019 അതിൻ്റെ മൂന്നാം വാർഷികമാണ് ഈ വർഷം ഓഗസ്റ്റിൽ ആചരിക്കുന്നത്. അപ്പോൾ നിലവിൽ 36 സംസ്ഥാന യൂണിയൻ ടെറിട്ടറികളും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. വൺ നേഷൻ വൺ റേഷൻ കാർഡ് സ്കീം ഓഗസ്റ്റ് 2019 ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫെയർസ് ഇവിടെ അവസാനിച്ചു. ഇനി 5 മോക്ക് ടെസ്റ്റ് ചോദ്യമാണ്, അതിൻ്റെ ഉത്തരം നിങ്ങൾ പറയാം. റഷ്യയും ജർമ്മനിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗ്യാസ് പൈപ്പ് ലൈൻ താഴെ പറയുന്ന പോലെ ഏതാണ്? ദേശീയ മാമ്പഴ ദിനം എന്നാണ്. 68th ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച ചിത്രം ഏതാണ്? സിനിമാ സൗഹൃദ സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സംസ്ഥാനമാണ്? ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച നടി ആരാണ്? അപ്പോൾ 5 ചോദ്യങ്ങളായിട്ടുണ്ട്, അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ കറണ്ട് അഫെയർസുമായിട്ട് അടുത്ത ഒരു ദിവസം കാണാം. താങ്ക് യു.